ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഫിലിപ്പിയുടെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ചു തരും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാം തിരുവചനം ഈ അത്ഭുത തിരുവചനങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ഏത് നിയോഗവും സമർപ്പിച്ച് നമ്മൾ മുപ്പത്തിമൂന്ന് തവണ ഒൻപത് ദിവസം മുടങ്ങാതെ നിരന്തരം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം നൽകുന്നതായിരിക്കും നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ